എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രസംഗകനാണ് ഷെമീർ കൊല്ലം. അദ്ദേഹം ഒരു സഞ്ചാര സുവിശേഷകനാണ്. കവലകളിലും റോഡുകളിലും വഴിവക്കുകളിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതിൽ ഇന്ന് കേരളം കണ്ടതിൽ വെച്ച് അഗ്രഗണ്യനായ ഒരു വ്യക്തിയാണ് പാസ്റ്റർ ഷെമീർ കൊല്ലം. വിദേശ രാജ്യങ്ങളിലൊക്കെയും അദ്ദേഹം പര്യടനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ പലർക്കും സുപരിചിതനായ സുപ്രസിദ്ധ ഒരു പ്രസംഗകനാണ്, സുവിശേഷ പ്രസംഗകനാണ് ഷെമീർ കൊല്ലം. എന്നാൽ ഈ ചില നാളുകളായി ഷെമീർ കൊല്ലത്തെ ഈ പെന്തക്കോസ്റ്റൽ പ്രസ്ഥാനത്തിൽ നിന്ന് തരം താഴ്ത്തുവാനായി ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ചില പൈശാചിക ചിന്താഗതിയുള്ള ആളുകൾ ഇദ്ദേഹത്തെ ഈ ഫീൽഡിൽ നിന്ന്, അതായത് സുവിശേഷ പ്രസംഗ രംഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കവല പ്രസംഗങ്ങളിൽ നിന്നൊക്കെയും പരസ്യയോഗങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തെ തരം താഴ്ത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഈ ഫീൽഡിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ പൈശാചിക ശക്തികൾ ഈ നാളുകളിൽ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ വലിയൊരു കുഴപ്പമാണ് ഒരു വ്യക്തിയെ നിലനിർത്തുന്നതിൽ പരാജയപ്പെടുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ചില ആളുകൾ അദ്ദേഹത്തെ ഷെമീർ കാക്ക എന്ന് വിളിച്ച് അപമാനിക്കുന്നത് കേൾക്കുവാനായിട്ടിടയായിരുന്നു. കാക്ക അല്ലെങ്കിൽ കാക്കാൻ എന്ന് പറയുന്നത് പൊതുവെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ച് പലരും പറയുന്നതാണ്. അത് എവിടെ നിന്നാണ് ഇങ്ങനൊരു വാക്ക് വന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ചില ആളുകൾ ഷെമീർ കൊല്ലത്തെ കാക്ക എന്ന് വിളിച്ച് അപമാനിക്കുകയും നമ്മുടെ നാട്ടിലുള്ള കാക്കയുടെ പടമൊക്കെ വെച്ച് അദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്യുന്ന ഒരു സമീപനം കണ്ടു. ചില ആളുകൾ അദ്ദേഹത്തെ മറ്റേ പല രീതിയിൽ, ഒരു മുസ്ലിമായിരിക്കുന്ന ഒരു വ്യക്തി ഒരു മുസ്ലിം മത ആചാരപ്രകാരം ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ രീതിയിലും കളിയാക്കുന്നതും പരിഹസിക്കുന്നതും കേൾക്കുവാനായിട്ടിടയായിത്തീർന്നു. ഒരു മാർത്തോമ സഭയിലെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾ ഈ പെന്തക്കോസ്റ്റ് സമൂഹത്തിൽ വന്നു എന്നോർത്ത് ഇന്ന് ദുഃഖിക്കുകയാണ്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. പക്ഷേ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ അസൂയയും കുശുമ്പും തൊഴുത്തിക്കുത്തും കുന്നായ്മയും വ്യഭിചാരവും പൈസയ്ക്ക് വേണ്ടിയുള്ള ആക്രാന്തവും ദ്രവ്യാഗ്രഹവും പരസ്പരമുള്ള പാരവെപ്പും കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തിന് ഇതുപോലെയൊരു നശിച്ച പ്രസ്ഥാനത്തിലേക്ക് വന്നു എന്ന് ചിന്തിച്ച് വേവലാതിപ്പെടുന്ന ഒരു സഹോദരൻ എന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബ മുഴുവൻ ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലാണ്. മാർത്തോമ സഭയിൽ നിന്ന് വന്ന അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഓരോ ദിവസവും ചെല്ലും തോറും ഈ പെന്തക്കോസ്റ്റൽ പ്രസ്ഥാനത്തിലുള്ള ചില ആളുകൾ തങ്ങളുടെ കൂടത്തിൽ നിൽക്കുന്ന ആളുകളെ ചവിട്ടി പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ പ്രസ്ഥാനം ഇത്രയും നാണം കിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട്. പാസ്റ്റർ ഷെമീർ കൊല്ലം അദ്ദേഹം ഒരു മുസ്ലിം സമൂഹത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. നമ്മളൊക്കെ അദ്ദേഹത്തെ കൈത്താങ്ങൽ കൊടുത്ത് അവരെയൊക്കെ മുൻപോട്ട് കൊണ്ടുവരേണ്ടതിന് പകരം ഒരു ഇസ്ലാം മത വിശ്വാസിയായ ഒരു വ്യക്തി അദ്ദേഹം ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഒരു ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്നും അവരുടെ ബന്ധുമിത്രാദികളിൽ നിന്നും അവർ നേരിടുന്ന ഒരു പ്രതിസന്ധി എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ടാവണം. അത്രയും പ്രതിസന്ധികൾ അവഗണിച്ചുകൊണ്ട് തൻ്റെ ചാർച്ചക്കാരെയും സ്വന്തക്കാരെയും ബന്ധുമിത്രാദികളെയും വിട്ട് ഏകനായി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഈ തൊഴുത്തിക്കുത്തും കുശുമ്പും അസൂയയും കുന്നായ്മയും കണ്ടു കഴിയുമ്പോൾ ഇതിലും ഭേദം താൻ നേരത്തെ നിന്ന സ്ഥലം തന്നെയായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. അത്രമാത്രം പരിജ്ഞാനമില്ലാത്ത, വിവരമില്ലാത്ത,
അസൂയുള്ള കുശുമ്പുള്ള ആളുകളെ കൊണ്ട് ഈ പ്രസ്ഥാനം നിറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകും. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുവാനായിട്ടിടയായപ്പോൾ വലിയ വിഷമം തോന്നി. കാരണം ഷമീർ കൊല്ലം പാസ്റ്ററെ എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ പറയുന്ന ഓരോ വാക്കുകളും ഞാൻ വളരെ ശ്രദ്ധയോട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരു കേസുണ്ടായി, അത് ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞ കേസാണ്. ഹൈക്കോടതി തള്ളിക്കളഞ്ഞ കേസ് ഇപ്പോഴും ചില ആളുകൾ അത് പൊക്കിപ്പിടിച്ചു നടക്കുകയാണ്. എന്താണ് ഷമീർ കൊല്ലം എന്ന പറയുന്ന ഈ സഹോദരനെ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ നിന്ന് തള്ളിക്കളയാനായിട്ട് പ്രവർത്തിക്കുന്ന ചില ലോബികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ചില ലോബികളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാനവും കൂടെ അപഹരിച്ച് ആ സ്ഥാനം കൈക്കലാക്കാമെന്ന വ്യാജ മോഹത്തോടുകൂടി നടക്കുന്ന ഒരു ഗതിയും പരഗതിയുമില്ലാത്ത കുറേ ആളുകൾ, മനസ്സിലായോ? ഒരു ഗതിയുമില്ല, ഒരു പരഗതിയുമില്ല. ചുക്കിനും കൊള്ളുകയല്ല, ചുണ്ണാമ്പിനും കൊള്ളുകയല്ല എന്ന് പറയുന്ന പോലെ കുറേ അലവലാദികൾ ഇദ്ദേഹത്തിൻ്റെ പുറകെ കൂടിയിട്ടുണ്ട് ഇദ്ദേഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി. ഈ അലവലാദികളെ ഒരു സ്ഥലത്തും ആരും വിളിക്കുകയുമില്ല, ഒരു മീറ്റിംഗ് അവർക്ക് കൊടുക്കുകയുമില്ല. ഇവനൊക്കെ വരുന്നവിടത്ത് അവനൊക്കെ ആ നിൽക്കുന്ന സ്ഥലം തന്നെ ചിലപ്പം ഭൂമി തന്നെ പിളർന്നു പോവുകയുള്ളൂ. ഈ പണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു ഒരു ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു, ഒന്നാം തീയതി ആരെങ്കിലും വീട്ടിൽ വന്നാൽ ആ മാസം മുഴുവൻ ഈ ഒന്നാം തീയതി ആരാണോ കയറിയത് അതിൻ്റെ ഐശ്വര്യം ഉണ്ടാകും എന്ന് പറഞ്ഞ് ഈ നോർത്ത് ഇന്ത്യയിലുള്ള വിശ്വാസമാണ് രാവിലെ ആരാണോ ദക്ഷിണ തരുന്നത് അല്ലെങ്കിൽ കൈനീട്ടം തരുന്നത് അതിൻ്റെ അനുസരിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇവനെപ്പോലെയുള്ള ആളുകളെ, ഈ അലവലാദികളായിട്ടുള്ള കുറേ ആളുകളുണ്ട്, ഇവന്മാരെ പോലെയുള്ളവന്മാരെ കണ്ടാൽ അന്നത്തെ ദിവസം കഞ്ഞിക്ക് പോലും കിട്ടുകയില്ലാത്ത കുറേ ആളുകൾ, അശുഭലക്ഷണമുള്ളവന്മാർ. ഇവരൊക്കെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആ വീട് മുടിയുള്ളൂ. അങ്ങനെ കുറേ ദാരിദ്ര്യവാസികൾ, വൃത്തികെട്ടവന്മാർ, ആഭാസന്മാർ, വാക്കിനും പ്രവൃത്തിയിലും യാതൊരു ഗുണമില്ലാത്ത കുറേ അലവലാദികൾ ഈ പാസ്റ്റർ ഷമീർ കൊല്ലത്തെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളയാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച കുറേ അലവലാദികളുണ്ട്. ഈ ഷമീർ കൊല്ലം പാസ്റ്ററെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും സന്തോഷം തോന്നും. അദ്ദേഹം ഒരുപാട് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 20 വീടിൽ കൂടുതൽ പാവപ്പെട്ടവർക്ക് അദ്ദേഹം വെച്ച് കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സമൂഹം മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്തിൽ പോയി സുവിശേഷം പ്രസംഗിക്കാൻ ചങ്കൂറ്റമുള്ളവനുണ്ടോ? പക്ഷേ ഷമീർ കൊല്ലം പോവും, അദ്ദേഹം പ്രസംഗിക്കും. പക്ഷേ ഈ നാളുകളിൽ പൊതുജനം, പെന്തക്കോസ്റ്റൽ സമൂഹം, പാസ്റ്റർമാർ, വിശ്വാസികൾ സ്വദേശത്തും വിദേശത്തും, അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഇറ്റലിയിലും ന്യൂസിലാൻഡിലുമൊക്കെ ഉള്ള ആളുകൾ, ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾ, കുവൈറ്റിലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ ഇതുപോലെയുള്ള പാസ്റ്റർമാർക്കെതിരെ ചില ആളുകൾ, ചില ലോബികൾ, പെന്തക്കോസ്റ്റൽ സമൂഹത്തിലെ ചില ലോബികൾ വളർന്നു വരുന്നുണ്ട്. ഈ ലോബികളുടെ ആക്രമണത്തെ തിരിച്ചറിയാൻ കഴിയണം. ഇങ്ങനെയുള്ള സുവിശേഷകന്മാർ, അതായത് ഷമീർ കൊല്ലത്തെ പോലെയും ഷഹാബുദ്ദീനെ പോലെയും സിയാദിനെ പോലെയുമുള്ള സുവിശേഷകന്മാർ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ്, അത്യാവശ്യമാണ്. അവരെ എങ്ങനെയെങ്കിലും തല്ലിപ്പറിച്ച് ഇവിടെ നിന്ന് പറഞ്ഞുവിട്ട് അവരുടെ സ്ഥാനം കൂടെ അപഹരിച്ചെടുക്കാം എന്ന് വ്യാമോഹിക്കുന്ന ചില അനാത്മീകന്മാരായ ഒരു ലോബി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് ഒരു മനുഷ്യനെ നമുക്ക് നശിപ്പിക്കാൻ എളുപ്പമാണ്, നന്നാക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഈ ഇതുപോലെയുള്ള സുവിശേഷകന്മാർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ശക്തമായി പ്രതികരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള സമൂഹത്തിൽ പ്രയോജനപ്പെടുന്ന, കവലകളിലും റോഡുകളിലും വഴിവെക്കളിൽ നിന്ന് ശക്തമായി സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളെ, ഷമീർ കൊല്ലത്തെ പോലെയുള്ള ആളുകളെ, ഷിഹാബുദ്ദീനെ പോലെ, സിയാദിനെ പോലെയുള്ള ആളുകളെയൊന്നും സമൂഹത്തിൽ താറടിച്ച് കാണിക്കരുത്. കാണിച്ചു കഴിയുമ്പോൾ അത് ദൈവീകമല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് അവർക്കൊക്കെ ഒരു കൈത്താങ്ങൽ കൊടുത്ത് അവരെയൊക്കെ നമ്മുടെ കൂടത്തിൽ ചേർത്ത് നിർത്തി ഒരു ഹിന്ദു മതത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയായിക്കൊള്ളട്ടെ, ഒരു മുസ്ലിം മതത്തിൽ നിന്ന് വന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, അവരെയൊക്കെ ഒത്തൊരുമിച്ച് ചേർത്ത് നിർത്തി അവരെയൊക്കെ നമ്മുടെ കൂടത്തിൽ കൊണ്ടുപോകുവാൻ നമുക്കൊരവസരം ലഭിച്ചില്ലെങ്കിൽ പോലും അവർക്കൊരവസരം അവരുടെ അനുഭവ സാക്ഷ്യം പറയാൻ, അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം പറയാൻ നമ്മളൊരൽപ്പം മാറി നിന്നിട്ടാണെങ്കിലും അവർക്കൊരവസരം കൊടുക്കണം. കേരളത്തിലുള്ള ഒരുപാട് കൺവെൻഷൻ പ്രസംഗർ പാരമ്പര്യമായി ക്രിസ്ത്യാനികളായിട്ടുള്ളവരുണ്ട്. അവരൊക്കെ മാറി നിന്നിട്ട് ഈ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്നവർ, അതുപോലെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വന്നവർ, ഇങ്ങനെയുള്ള ആളുകൾക്ക് കൺവെൻഷൻ സ്റ്റേജുകളിൽ പ്രസംഗിക്കാൻ അവസരം കൊടുക്കണം. ഏത് ഫ്ലെക്സും ബാനറും എടുത്തു നോക്കിയാൽ ഈ ഒരേ മുഖം തന്നെ കാണാൻ സാധിക്കും. ഒരു ദിവസം മൂന്നും നാലും മീറ്റിങ്ങാണ് ഓരോരുത്തർക്ക്. ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഫീൽഡിൽ നിന്നൊക്കെ ഒരല്പം അവസരം മറ്റുള്ളവർ കൂടെ കൊടുക്കണം, അവരും വളർന്നു വരാനായിട്ട് സാധിക്കണം. അക്രൈസ്തവ അല്ലെങ്കിൽ മറ്റ് മതങ്ങളിൽ നിന്ന് വന്നവരെ പരിഗണിക്കണം. അവരെ പാരവെച്ച്, ഉപദ്രവിച്ച്, അവർക്കെതിരെ അപവാദം പറഞ്ഞ്, അപമാനം പറഞ്ഞ്, കമൻറ്റുകൾ എഴുതി, വീഡിയോകൾ ചെയ്ത് അവരെയൊക്കെ ഈ ഫീൽഡിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ അത് ദൈവികമല്ല പൈശാചികമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ്. അതുകൊണ്ട് ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ, ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ, ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മറ്റൊരാളെ ലീഡർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് ഒരു ലീഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊരൽപ്പം പാരമ്പര്യമായ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകളായിട്ടുള്ള ആളുകൾ ഒരൽപ്പം മാറി നിന്ന് ഈ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് അവർക്ക് പ്രസംഗിക്കുവാനും അവരുടെ അനുഭവ സാക്ഷ്യം പറയുവാനും അവരുടെ ആശയങ്ങളെ മറ്റൊരിലെത്തിക്കുവാനായിട്ട് അവസരം കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ ഈ ഷമീർ പാസ്റ്ററെ പോലുള്ളവരെ പാരവെച്ച് പുറത്തിയടിച്ചാൽ അത് ഒരിക്കലും ദൈവീകമാകില്ല എന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, അവരൊക്കെ ഉറച്ച വിശ്വാസത്തോടുകൂടി ഇതിൽ നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഇവർക്കെതിരെ പാരവെക്കുന്നവരുടെ പേരും അഡ്രസ്സും പോലും വരും കാലങ്ങളിൽ ഇല്ലാതെ പോകും, മാഞ്ഞു പോകും എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പുതുതായി നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരൊക്കെ സഹായിക്കാൻ നല്ലൊരു മനസ്സുണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.